തൃശൂരിൽ ബി ജെ പി നടത്തിയ ഡി ഐ ജെ ഓഫീസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചാണ് പോലീസ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാപഭാരം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയും മറ്റും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെതിരെയുള്ള കേസെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തി. സി പി എമ്മിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെ കേസെടുത്തെങ്കിൽ അത് പോലീസ് പറയാൻ തയ്യാറാക്കണം. കാരണം സി പി എമ്മിന് ഒരുപാട് വിരോധമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. തൃശൂർ ജില്ലയിൽ ബി ജെ പിയും എൻ ഡി എയും വിജയിച്ചത്, സുരേഷ് ഗോപി ജയിച്ചത് സി പി എമ്മിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ജയിക്കാൻ വേണ്ടി പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് എന്ന് സി പി എമ്മിന് നന്നായിട്ടറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും ജയത്തിൽ വിരളിപ്പോണ്ട ഇടതുപക്ഷം തൃശൂർ ജില്ലയിൽ ബി ജെ പിയെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അത് വിലപോവില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായി നേരിടുമെന്നും രമേശ് പറഞ്ഞു. മാർച്ചിന് ബി ജെ പി മഹിളാ മോർച്ച നേതാക്കൾ നേതൃത്വം നൽകി.